ഹലോ ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരെ കാണുന്ന ക്ലാസ് ഒരു വീഡിയോ ആയി റെക്കോർഡ് ചെയ്താൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ആ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലേക്കും കൂടി അമർത്തി പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ ഉറപ്പുവരുത്തുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അജസ് സ്റ്റുഡിയോ. recorded.iobit.com എന്ന് നിങ്ങളുടെ ബ്രൗസറിനകത്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് വരും. അതിന് താഴെയായിട്ട് ഫ്രീ ഡൗൺലോഡ് എന്ന ഒരു കോളം കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വേറൊരു ഇൻ്റർഫേസ് വരും, അതിനകത്ത് ഡൗൺലോഡ് നൗ എന്നും ഗ്രീൻ നോട്ടിഫിക്കേഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായിട്ട് വരും. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇടതുവശത്തായിട്ട്, ബ്രൗസറിൻ്റെ ഇടതുവശത്തായിട്ട് താഴത്ത് നമ്മുടെ ഐഫോൺ സ്ക്രീൻ റെക്കോർഡും ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗൂഗിളിൽ അത് ഡയറക്റ്റ് സെർച്ച് ചെയ്യാതെ ഞാനീ കാണിച്ചു തന്നിരിക്കുന്ന അഡ്രസ് ബാർ തന്നെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ഫയൽസൊക്കെ നഷ്ടപ്പെടാനും അനാവശ്യമായിട്ടുള്ള മറ്റുള്ള സോഫ്റ്റ്വെയറൊക്കെ ഡൗൺലോഡ് ആവാനൊക്കെ കാരണമാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ റൺ ചെയ്ത് നെക്സ്റ്റ് ഒക്കെ കൊടുത്ത് സാധാരണ നമ്മൾ മറ്റുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് എടുക്കുക. നമ്മൾ ഫിനിഷ് ചെയ്ത് നമ്മുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇടതുവശത്തായിട്ട് സെലക്ട് റീജിയൻ എന്നൊരു ഓപ്ഷൻ കാണാം. നമുക്ക് നമ്മുടെ സ്ക്രീനിനകത്ത് എത്രത്തോളം നമുക്ക് റെക്കോർഡ് ആവണം, അതായത് ആ സ്ക്രീനിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ഭാഗം വേണം, അതെല്ലാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു കോമൺ ചെറിയൊരു ഏരിയ മതിയോ എങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യാം. ശേഷം സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന ആ ഒരു സൗണ്ട് റെക്കോർഡ് ആവണമെങ്കിൽ സ്പീക്കർ എന്തിരുന്നാലും നമ്മൾ ഓൺ ചെയ്തിരിക്കണം, നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനുശേഷം കാണുന്നത് മൈക്ക് എന്നതാണ്. മൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന ക്ലാസ്സിന് ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സംസാരിച്ച ആ ഒരു വേർഡ് ആ കുട്ടി സംസാരിച്ച വേർഡ് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്യും. കാണുന്ന രണ്ട് ഓപ്ഷൻസ് മൗസ്, അത് വെബ് ക്യാമാണ്. അത് നമുക്ക് അത്യാവശ്യമുള്ള കേസല്ല. മൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ വെബ് ക്യാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ കാണുന്ന ആ ഒരു ഏരിയയാണ്. അത് നമുക്ക് അത്ര അത്യാവശ്യമുള്ള കേസല്ല, അത് നമുക്ക് ഓൺ ചെയ്യണം. അതിനുശേഷം നമ്മൾ റെക്കോർഡ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോ, ആ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ വീഡിയോ റെക്കോർഡ് ആവുന്നതാണ്. അത് പിന്നീട് നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ ഫയലിനകത്ത് സൂക്ഷിക്കാം. മറ്റുള്ള വീഡിയോസൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഫയലിനകത്ത് യൂസ് ചെയ്ത് നമുക്ക് പിന്നീട് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാവുന്ന. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.